ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഡിവൈൻ ടൈം ആകുമ്പോൾ മാത്രം കേൾക്കേണ്ടതായ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്കതിനുള്ള സമയമായിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടി സാധ്യമാകുന്നു, ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടി സാധ്യമാകുന്ന ഒരു എനർജി വരുന്നു ഇല്ലയോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു കാര്യം, നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ല. ഒരുപാട് പേർ ലൈക്ക് ചെയ്യുന്നില്ല, കമൻറ്റ് ചെയ്യുന്നില്ല, ഒരു താങ്ക് യു പോലും പറയാൻ മടിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളതിന് മടിക്കുന്നത്? എനിക്ക് നിങ്ങൾ ഇതുവരെയും ചെയ്തു തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി, നന്ദി, നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോ ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പലർക്കും പല സിറ്റുവേഷനാണ് ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സാപ്പ് വഴി മെസ്സേജ് ഇട്ടാൽ മതി, വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ നോക്കാം. അപ്പോൾ ഞാൻ അതിന് മറുപടി തരാം. വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കാൾ എടുക്കാൻ പറ്റി എന്ന് വരില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ ഡിവൈൻ ടൈം ആകുമ്പോൾ മാത്രം കേൾക്കാൻ പറ്റുന്ന ഒരു വീഡിയോ, കാണാൻ പറ്റുന്നത് അതോറിറ്റിയാണ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് അതോറിറ്റിയാണ്. സേക്രൽ ചക്ര, ട്രൂത്ത്, വിക്ടറി ആൻഡ് സക്സസ്. ഓക്കെ, ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് അവയർനെസ് ആണ്. പലർക്കും പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ് വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, പലർക്കും പല കാര്യങ്ങളിൽ. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ടാവും, സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെയും ഇവിടെ എന്താണ് തിരിച്ചറിവ് വരാനുള്ള സമയമായിരിക്കുന്നു. ക്രൗൺ ചക്രയുടെ ആക്ടിവേഷനാണ്. അപ്പോൾ തന്നെ അവർക്ക് തിരിച്ചറിവ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ അതുകൊണ്ട് തന്നെ നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ കഴിയുന്നു എന്നും കാണുന്നുണ്ട്. നമുക്ക് നിങ്ങളുടെ സോളിൻ്റെ ഉപദേശം എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളിലുള്ള മാന്ത്രിക ശക്തി ഉണർത്തിയെടുക്കുമെന്ന്. എല്ലാവരിലും ഓരോരോ മാന്ത്രിക ശക്തിയുണ്ട്, ശക്തിയുണ്ട്, ഇല്ലാത്തവരാരുമില്ല. അതിനെ നിങ്ങൾ ഉണർത്തിയെടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് ഈ ജീവിതം മനോഹരമായിട്ട് തോന്നും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്ത് ആഗ്രഹമാണ് നിങ്ങൾക്കിപ്പോൾ സാധിക്കാൻ പോകുന്നത്? നിങ്ങളുടെ ഒരേ ഒരു ആഗ്രഹം, ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് ഇവിടെ സാധിക്കാൻ പോകുന്നത്. അത് നമുക്ക് നോക്കാം എന്താണെന്ന്. ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന അതോറിറ്റി പവറാണ്, അതോറിറ്റിയാണ്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അധികാര പദവി. നിങ്ങളിലേക്ക് ഒരു അധികാര പദവി വരാനുള്ള സമയം ആയിരിക്കുന്നു. കാരണം നിങ്ങൾ അതിനുള്ള വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സേക്രൽ ചക്രയുടെ ആക്ടിവേഷൻ ഉണ്ട്, മനസ്സിലായില്ലേ? ഇവിടെ ഫോറാണ്, അതോറിറ്റി ഫോറാണ് വന്നിരിക്കുന്നത്. അതോറിറ്റി ഫോർ എന്ന് പറയുമ്പോൾ ഇവിടെ രാഹുവിൻ്റെ ഇൻഫ്ലുവൻസാണ്. നവഗ്രഹങ്ങളിൽ രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ഇൻഫ്ലുവൻസ്, അതിവിടെ നിങ്ങൾക്ക് നല്ല സ്റ്റെബിലിറ്റിയാണ് തരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റെബിലിറ്റിയിൽ നിങ്ങൾ നല്ല ഒരു വ്യക്തിയായി മാറാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ദുസ്വഭാവങ്ങൾ നിങ്ങളിൽ ഉണ്ടാവാം, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കാം. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് പലരുടെയും ആദരവ് ലഭിക്കുന്ന, സ്നേഹം ലഭിക്കുന്ന, റെസ്പെക്റ്റ് ലഭിക്കുന്ന ഒരു സമയമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെയാവാം നിങ്ങൾ പലരും ആഗ്രഹിച്ച കാര്യം ഇതുതന്നെയാവാം. സമൂഹത്തിലൊരു റെസ്പെക്റ്റ് ലഭിക്കണം, അതിനായിട്ട് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വേണം അല്ലേ. സാമ്പത്തികപരമായ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമല്ല. സാമ്പത്തികം മാത്രമല്ല, ഏത് കാര്യത്തിലും നിങ്ങളുടെ ജീവിതത്തിലായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ സാമ്പത്തികം നിങ്ങളുടെ വീട്ടിലൊക്കെയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്, നിങ്ങൾക്കൊരു വില വേണം. നിങ്ങളെ ആരെങ്കിലും ഒക്കെ ഒന്ന് വില കൽപ്പിക്കുന്ന ഒരു ലൈഫാണ് നിങ്ങൾക്കിഷ്ടം. ചിലരൊക്കെ നിങ്ങളെ നിസ്സാരമായിട്ട് കരുതുന്ന ആൾക്കാരുണ്ട്. സുഹൃത്തുക്കളുടെ ഇടയിലായാലും സമൂഹത്തിലായാലും വീട്ടിലായാലും ഒക്കെയും നിങ്ങൾക്ക് നിസ്സാരമായ ഒരു വില കൽപ്പിക്കുന്ന പ്രകൃതമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ആഗ്രഹിച്ചിട്ടുണ്ടാവും, എനിക്ക് കുറച്ചുകൂടി സാമ്പത്തികത്തിൻ്റെ കുറവുണ്ടായിട്ടാവുമല്ലോ അവരെന്നെ ഇങ്ങനെ കരുതുന്നത് അല്ലേ. അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം പ്രയത്നിച്ചിട്ടുണ്ടാവും, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. എന്തിനാണ്? നല്ല ഒരു മാറ്റത്തിലേക്ക് വരാൻ വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നല്ലൊരു മാറ്റം എന്ന് പറയുമ്പോൾ ഒരു അധികാര പദവിയിലേറാനുള്ള സമയമായിരിക്കുന്നു. നവഗ്രഹങ്ങളിൽ രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കാലം പ്രയത്നിച്ചിട്ടുണ്ടാവുക, ഒരുപാട് കാലം പ്രേ ചെയ്തിട്ടുണ്ടാവുക. എങ്ങനെ? സാമ്പത്തികമായ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അല്ലേ. തീർച്ചയായും ഉണ്ട്, സാമ്പത്തികപരമായ ഒരുപാട് പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളിൽ മനംനൊന്ത് കഴിയുന്നവരുണ്ടാവും. ജോലി കിട്ടിയിട്ട് ശമ്പളമില്ല, ഉള്ള ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ, ഉള്ള ജോലി നഷ്ടപ്പെട്ടിട്ട് വെറുതെ ഒരു മുറിക്കുള്ളിൽ കുത്തിയിരിക്കുന്ന അവസ്ഥ, വിദേശങ്ങളിലൊക്കെ പോവുകയാണ്, ഒരുപാട് പൈസ സാമ്പത്തികമൊക്കെ മുടക്കിയിട്ട് ഒരുപാട് പ്രതീക്ഷകളോടും കൂടി മറ്റുള്ളവരോട് കടം വാങ്ങിച്ച് പലിശയ്ക്ക് വാങ്ങിച്ചൊക്കെയുമാവാം നിങ്ങൾ ചിലപ്പോൾ വിദേശത്ത് പോയത്. പലരും, പല ആൾക്കാരുടെ എനർജിയാണ്, എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ പലരും അങ്ങനെ പോയവരുണ്ട്. അവിടെ ചെന്നാൽ ഒരു ജോലി കിട്ടിയിട്ട് അത് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത ഒരവസ്ഥ വരാം. അവിടെ നിങ്ങൾ മുറിക്കുള്ളിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ്, ഒറ്റപ്പെട്ട് ഇരുന്ന് കരഞ്ഞ് തളർന്നിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം. കരഞ്ഞു കരഞ്ഞ് ദിവസങ്ങൾ തള്ളി നീക്കുന്ന അവസ്ഥ. നാട്ടിലോട്ട് ഇനി എങ്ങനെ പോകും, ആരോടിത് പറയും, ഒന്നും ആരോടും പറയാൻ പറ്റാത്ത ചില ദിവസങ്ങളുണ്ടാവാം, ചില നിമിഷങ്ങൾ, മുഹൂർത്തങ്ങൾ, അങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ അവിടെയൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണ്? എനിക്ക് കുറച്ച് സാമ്പത്തികത്തിൻ്റെ സ്റ്റെബിലിറ്റി വേണം, സാമ്പത്തികമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർ എനിക്ക് വില കൽപ്പിക്കൂ, ഇല്ലാതെ എനിക്ക് എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരുപാട് വികാര വിചാരങ്ങളിൽ കഴിയുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. ഇതായിരിക്കണം നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് നിങ്ങൾക്ക് സാധ്യമാകാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ വിക്ടറി ആൻഡ് സക്സസ് വന്നിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിക്ടറി ആൻഡ് സക്സസ് വരുന്നുണ്ട്. നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കുറച്ച് മുന്നേറ്റം വരാൻ പോകുന്നുണ്ട്. സക്രൽ ചക്രയുടെ ആക്ടിവേഷൻ, ക്രിയേറ്റീവ് പവർ നിങ്ങളിലുണ്ട്. സെവൻ ചക്രാസിൽ നിങ്ങളുടെ ബോഡിയിലുള്ള, നമ്മുടെ, നിങ്ങളുടെ മാത്രമല്ലല്ലോ, എൻ്റെ, നമ്മുടെ ബോഡിയിലുള്ള സെവൻ ചക്രാസിൽ രണ്ടാമത് വരുന്ന ചക്രയാണ് സേക്രൽ ചക്ര എന്ന് പറയുന്നത്. അതിന് ക്രിയേറ്റീവ് പവറാണ് ഉള്ളത്, സൃഷ്ടിക്കാനുള്ള കഴിവ്. എന്തിനേയും സൃഷ്ടിച്ചെടുക്കുക, കുഞ്ഞുങ്ങൾക്കുള്ള ജനനം കൊടുക്കുക, മറ്റ് പല കാര്യങ്ങളിലും ഉള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിർമ്മാണ പ്രക്രിയകളിൽ ഏർപ്പെടാനും അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് കിട്ടുന്നതും ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ നിമിത്തമാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. കുട്ടികളുടെ ജനനം കാണുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛനാവാനും അമ്മയാവാനും ഒക്കെ സാധ്യതയുള്ളവർക്ക് അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളെ, നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നതായിട്ടാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ട്രൂത്ത്, യൂണിവേഴ്സിനെ അറിയാനുള്ള സമയമായിരിക്കുന്നു. സത്യാവസ്ഥകൾ, ഇതുവരെ എന്തായിരുന്നു, മൂഢസ്വർഗത്തിലായിരുന്നു, ഇതുവരെ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. എന്താണ് പ്രപഞ്ചമെന്ന് അറിഞ്ഞുകൂടാ. പ്രപഞ്ചം എന്താണ്, യൂണിവേഴ്സ് എന്താണ്, എല്ലാവരും പറയും യൂണിവേഴ്സ് യൂണിവേഴ്സ് യൂണിവേഴ്സ്, എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സത്യാവസ്ഥകളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട്. മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിങ്ങൾക്കൊരു പവർ നിങ്ങൾ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്.
മനസ്സിലായില്ല. അപ്പം നിങ്ങളൊരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറുന്ന ഒരു എനർജി ഉണ്ട്. അവിടെ നിന്നുമാണ് നിങ്ങൾക്ക് സത്യാവസ്ഥകൾ മനസ്സിലാവുന്നതല്ല എങ്കിൽ ഈ പ്രപഞ്ചം എന്താണ്, യൂണിവേഴ്സ് എന്താണ് എന്നുള്ള സത്യം, പരമാർത്ഥം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട്. അവിടെ നിന്നുമാണ് നിങ്ങൾക്ക് ക്രമേണ വളർച്ച വരുന്നത്. ക്രമേണ നിങ്ങൾ ഉയർച്ച വരുന്നു, നിങ്ങൾക്ക് സോളിനെ അറിയാൻ കഴിയുന്നു. അതുവരെ നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ, ഈ ഒരു ശരീരം എന്ന് പറയുന്നത് മാത്രമേ അറിയാവൂ. ഈ ഒരു ശരീരം, ഈ ശരീരത്തിന് വേണ്ട വസ്ത്രം കൊടുക്കുന്നു, ആഹാരം കൊടുക്കുന്നു, സന്തോഷിക്കുന്നു, ആഭരണം ഇടുന്നു, അങ്ങനെ പാചകം ഒടിക്കുന്നു, ഫുഡ് ഇഷ്ടമുള്ളിടത്ത് പോകുന്നു വരുന്നു, ഇതൊക്കെ തന്നെയാണ് ജീവിതം എന്ന് വിചാരിച്ചിരിക്കുന്ന പല ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷേ അടുത്ത കാലത്തായിട്ട് അതിൽ നിന്ന് നിങ്ങൾക്കൊരു നല്ല വ്യത്യാസം വരികയാണ്. പ്രപഞ്ചം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട്, സോൾ എന്താണെന്ന് അറിയുന്നു, മനസ്സിലായില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് വളരെയധികം സന്തോഷകരമായ ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു, അതിന് നീങ്ങാൻ പറ്റുന്നു. ആ ഒരു സോളിൻ്റെ ഹാപ്പിനെസ്സാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അവിടെ സമാധാനം സന്തോഷം വരുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുന്നത്. ഇവിടെ അതാണ് വിക്ടറി ആൻഡ് സക്സസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ വരുന്നത്. അതുകൊണ്ടാണ് പ്രകാശമയമായ ഒരു ലൈഫിലേക്ക് പോകുന്നു, ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. 2 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്രോസ് ദ ബ്രിഡ്ജ് ഓഫ് ഹാപ്പിനെസ്, ഇത് സോളിൻ്റെ അഡ്വൈസാണ്. നിങ്ങൾക്ക് സോൾ തരുന്ന ചില നിർദ്ദേശങ്ങളാണ് ഇത്. നിങ്ങളുടെ സോൾ അതാണ്, ഡിവൈൻ കണക്ഷനാണ്, ഡിവൈൻ ലവ് ആണ്, ഡിവൈൻ റൊമാൻസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് പറയാം. ഇത് കാണാൻ ഒരു ഭാഗ്യം കൂടി വേണം, അല്ലെങ്കിൽ ഇത് കേൾക്കാനുള്ള ഭാഗ്യം ചിലർക്ക് മാത്രമേ വരൂ. അതുകൊണ്ടാണല്ലോ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനടി, ഇപ്പോഴാണ് നിങ്ങൾ കൂടുതലായിട്ടും വീഡിയോസ് ശ്രദ്ധിച്ച് കേൾക്കുന്നത് തന്നെ അല്ലേ. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഭാഗ്യം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് എന്ന് തന്നെ പറയാം. നിങ്ങളിലേക്കൊരു ദൈവിക ശക്തി വരുന്നുണ്ട്, അത് ഉള്ളപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാനുള്ള ഭാഗ്യമുണ്ടാകുന്നത്. അതാണ് ക്രോസ് ദ ബ്രിഡ്ജ് ഓഫ് ഹാപ്പിനെസ്, ഇറ്റ് ലീഡ്സ് ഓവർ ദ ഡെപ്ത്സ് ഓഫ് യുവർ ഇമോഷൻസ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രോസ് ദ ബ്രിഡ്ജ് ഓഫ് ഹാപ്പിനെസ്, ഹാപ്പിനെസ്സിലേക്ക് പോവുക, ഹാപ്പിനെസ്സിൻ്റെ പാലത്തിലൂടെ കടക്കുക. മനസ്സിലായില്ലേ? ഹൃദയം എപ്പോഴും പരിശുദ്ധമാക്കുക, ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ, ട്രൂത്ത്. അതായത് പ്രപഞ്ചത്തെ അറിയാൻ കഴിയുമ്പോൾ തന്നെ ഹാപ്പിനെസ്സിലേക്ക് വരികയാണ്. അപ്പോൾ ഹാപ്പിനെസ്സിൻ്റെ പാലത്തിലൂടെ നടക്കുക, ഹാപ്പിനെസ്സിൻ്റെ വഴിയേ നടക്കുക. അതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇത് നിങ്ങളെ നയിച്ചോളും. നിങ്ങളുടെ ഹൃദയപരമായ വികാരങ്ങളെ നയിക്കുന്നത് ഈ ഒരു ഹാപ്പിനെസ്സാണ് എന്ന് കാണുന്നു. അതെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഹൃദയപരമായ ഇമോഷൻസ് ഉണ്ടാവുന്നുണ്ടാവും. അവിടെ നിങ്ങൾക്ക് പൊട്ടിക്കരയണമെന്ന് തോന്നും അല്ലേ, പൊട്ടിച്ചിരിക്കണമെന്ന് തോന്നും. ചിലരാണ് ചിരിക്കില്ല, ചിരി വന്നാലും ചിരിക്കില്ല, വളരെ ഗൗരവപരമായിട്ടിരിക്കുകയാണ്. കാരണം എന്താ, എന്തോ വലിയ ഒരു സംഭവമാണ് ഞാനെന്നുള്ള ഒരു കാര്യത്തിൽ, അങ്ങനെ ഒരു വിചാരത്തിലിരിക്കുന്നത്. പക്ഷെ അല്ല, അങ്ങനെയല്ല വേണ്ടത്. ചിരി വരുമ്പോൾ പൊട്ടിച്ചിരിക്കുക, ആ ഇമോഷൻസിനെ നിങ്ങൾ പുറത്തേക്ക് തള്ളുക. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ കരച്ചിൽ വരുമ്പോഴോ കരഞ്ഞു തീർക്കാം. കരഞ്ഞു തീർക്കുന്നതോടുകൂടി എന്താണ്, ഹൃദയം ശുദ്ധമാവുകയാണ് ചെയ്യുന്നത്. അവിടെ ഇനി മറ്റൊരു മാലിന്യമില്ലാതെയാവും. അല്ല എങ്കിലോ ഇതിനെയെല്ലാം ഉള്ളിൽ ഒതുക്കി 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 എന്താണ്, ശ്വാസം മുട്ടുന്ന ഒരവസ്ഥ വരും. നിങ്ങൾ മറ്റൊരു അവസ്ഥയിലേക്ക് പോകും, രോഗാവസ്ഥയിലേക്ക് പോകുന്ന ഒരു എനർജി വരും. മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഹാപ്പിനെസ്സിൻ്റെ വഴിയെ പോകൂ എന്നാണ് നിങ്ങളുടെ സോൾ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സോളിനും ഹാപ്പിയാവും. നിങ്ങളുടെ സോൾ ഹാപ്പിയാകുമ്പോൾ എന്താണ്, നിങ്ങളുടെ ബോഡി, മൈൻഡ്, സ്പിരിറ്റ് എല്ലാം ഹാപ്പിയാവും. വളരെ സന്തോഷകരമായ രീതിയിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ സാധിക്കും, മറ്റുള്ളവരോട് ഇടപെടാൻ സാധിക്കും. അതാണ് പറയുന്നത്. ഏ ഡിഫിക്കൾട്ട് പാത്ത് ഈസ് ബീങ് റിവീൽഡ്. കണ്ടില്ലേ, അപ്പോൾ തന്നെ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഞാൻ പറഞ്ഞല്ലോ ബോഡി, മൈൻഡ്, സ്പിരിറ്റ് എന്നൊക്കെ. എന്താണ് ബോഡി? നമ്മുടെ ഈ ശരീരം. ഈ ശരീരത്തിനുള്ളിൽ എന്താണ്, മൈൻഡുണ്ട്, ഹാർട്ട് ഉണ്ട്, പിന്നെയോ സോളുണ്ട്. ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നു. ക്ഷേത്രമെന്ന് പറയുന്നത് എന്താണ്? ക്ഷേത്രമെന്ന് പറയുന്നതാണ് ഈ ബോഡി. ഈ ബോഡിയുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? ഉള്ളിലൊരു ബിംബമുണ്ട് അല്ലേ. ആ ബിംബത്തിനല്ലേ നമ്മൾ ആരാധിക്കുന്നത്. ആ ബിംബത്തിലെ ഒരു ആളുണ്ടായിരിക്കും, ആ ബിംബത്തിനെ പൂജിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ആ വ്യക്തിയാണ് മൈൻഡ് എന്ന് പറയുന്നത് അല്ലേ. ആ വ്യക്തി സോളിനെ, ഇത് ബിംബത്തെ പൂജിക്കുന്നു. ആ ബിംബം എന്താണ്? സോളാണ്. ആ ബിംബത്തിന് വേണ്ടതെല്ലാം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അഭിഷേകം നടത്തുന്നു, പല കാര്യങ്ങൾ പൂവിട്ട് പൂജിക്കുന്നു, അർച്ചന നടത്തുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ എന്താണ് അവിടെ ലഭിക്കുന്നത്? അവിടെ ഒരു പ്രകാശം വരും.
അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ളത് ഉള്ളിലുള്ള സോളിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുക. എപ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്ത തന്നെ നമുക്ക് സന്തോഷം തരുന്നതാണ്. ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും അല്ലേ? ആ ഒരു ഇരിപ്പിട നമ്മൾ തത്വമസി എന്ന് പറയുന്നത് എന്താണെന്ന്, നിൻ്റെ ഉള്ളിലാണ് ഈ പ്രകാശം കാണുന്നത്, നിൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ നീ അറിയൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓരോരുത്തരും ഓരോ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിനുള്ളിലാണ് എന്ത് സോൾ എന്ന് പറയുന്ന സംഭവങ്ങൾ, ആ ഒരു പ്രതിഷ്ഠ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. അവിടുത്തെ ആ പ്രകാശത്തെ ജ്വലിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ തന്നെ എന്താണ്, നിങ്ങൾക്ക് ഡിഫിക്കൾട്ടായിട്ടുള്ള പാത്ത് ബീയിങ് റിവീൽഡ് കണ്ടില്ലേ, എത്ര പ്രയാസമേറിയ വഴിയായാലും നിങ്ങളുടെ മുൻപിലുള്ളത് അതിനെ അത് നിങ്ങൾക്ക് മാറിത്തരുന്നതാണ്. നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ വളരെയധികം പ്രയാസമുള്ള ചില വഴികൾ കാണും, ചില വലിയ വലിയ കുണ്ടും കുഴിയും ഒക്കെ താണ്ടി വേണമായിരിക്കും പോകേണ്ടത്. പക്ഷേ ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഈ തടസ്സങ്ങളെയെല്ലാം മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ വേക്കൺ ആൾ ഇവർ സെൻസസ്, നിങ്ങളുടെ സെൻസസ്, നിങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട് അല്ലേ? ഇന്ദ്രിയങ്ങൾ സെൻസസ് എത്രയാണ്, ഇന്ദ്രിയങ്ങൾ എത്രയാണ്, 5 ഇന്ദ്രിയങ്ങൾ. ആ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും, പഞ്ചേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ്, നാക്ക മൂക്ക തൊക്ക അങ്ങനെയുള്ളതാണ് അറിയാവല്ലോ. അപ്പോൾ ഇത് കണ്ണ് മൂക്ക് ഒക്കെ അറിയാവല്ലോ. അപ്പോൾ ഇവിടെ ആറാമതൊരു ഇന്ദ്രിയം കൂടെ, ആറാം ഇന്ദ്രിയം എന്ന് പറയുന്നത് എന്താണ്, 6th സെൻസ് എന്ന് പറയുന്ന തേർഡ് ഐ ചക്രയാണ് പറയുന്നത് അല്ലേ? ചിലർ അങ്ങനെയും കാണുന്നവരുണ്ട്. അപ്പോൾ ഈ ഓർഗൻസിനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്, അവേക്കൺ ചെയ്യുക. അവേക്കൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഉണർത്തിയെടുക്കുക, കണ്ണിനെ പരിരക്ഷിക്കുക, ചെവിയെ പരിരക്ഷിക്കുക, തൊക്കിനെ സംരക്ഷിക്കുക. അതുപോലെ തന്നെ എല്ലാ സെൻസിനെയും എല്ലാ ഇന്ദ്രിയങ്ങളെയും നിങ്ങൾക്ക് ഉണർത്തിയെടുക്കാൻ കഴിവുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ കഴിയും, നിങ്ങളുടെ വെളിച്ചത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അതാണ് പറയുന്നത്. ഇവിടെയോ എ പാർട്ട്ണർഷിപ്പ് ഫോർ ദ ന്യൂ ഏജ് കണ്ടല്ലേ. ഇവിടെയോ ഇവിടെ ഒരു നല്ല പാർട്ട്ണർഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇറ്റ് ഈസ് ടൈം ടു വെൽക്കം ഇറ്റ്. അതിനെ നിങ്ങൾ സ്വീകരിച്ചാൽ മതി. ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ദൈവികമായ ഒരു കൂടിച്ചേരലാണ് ഇവിടെ. സോൾ കണ്ടല്ലേ, 3 പറയുന്നത് ക്രിയേറ്റീവ് പവർ ഉള്ളവർക്കാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇറ്റ് ഈസ് ടൈം ടു വെൽക്കം ഇറ്റ്, ഇതിൻ്റെ ഒരു സമയമായിട്ടുണ്ട്, നിങ്ങളതിനെ വെൽക്കം ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഒരു സമയം ആയിട്ടുണ്ട്, അതിനുള്ള ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു പാർട്ട്ണർഷിപ്പ് കോംപ്രമൈസ് ചെയ്ത് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ചേർന്നൊരു ലൈഫിലേക്ക് പോവുക, ആഗ്രഹിച്ച വ്യക്തികളുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ, ദൈവികമായ ഒരു ലൈഫ് വരാൻ പോകും, ദൈവികമായ സ്പർശമുള്ളത്, ദൈവിക പ്രകാശം നിറഞ്ഞത്, അതല്ലെങ്കിൽ ഡിവൈൻ റൊമാൻസ്, ഡിവൈൻ ലൈഫ്, അതൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. പലരിലേക്കും അത് വരാനുള്ള സമയമായിട്ടുണ്ട്, നിങ്ങളതിനെ സ്വീകരിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. അത് ഫീൽ ദ പവർ ഓഫ് യുവർ ബ്ലഡ് ആൻഡ് യുവർ ആൻസസ്റ്റേഴ്സ് ആൻഡ് യുവർ നോട്ട് അലോൺ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളിപ്പോൾ എന്താണ്, ഫീൽ ദ പവർ ഓഫ് യുവർ ബ്ലഡ്, നിങ്ങൾ ഫീൽ ചെയ്യുക. എന്തിൻ്റെ പവറാണ്, നിങ്ങളുടെ രക്തത്തിൻ്റെയും നിങ്ങളുടെ പൂർവികരുടെയും വില എന്താണെന്ന് മനസ്സിലാക്കണം. അവരുടെ സ്നേഹം ഫീൽ ചെയ്യുക, അനുഭവിച്ചറിയണം. നമ്മുടെ പൂർവികർക്ക്, നമ്മൾ മരിച്ചുപോയ ആൾക്കാരുണ്ട് നമ്മളുടെ പൂർവികരായിട്ട്, അപ്പൂപ്പൻ അമ്മൂമ്മ അല്ലെങ്കിൽ അമ്മ അച്ഛൻ, അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മളിൽ നിന്ന് പൂർവികരായിട്ടുള്ളവർ നമ്മളെ വിട്ടുപോയിട്ടുണ്ടാവാമല്ലോ. അവരുടെ സ്നേഹം നിങ്ങൾക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ഉറ്റ ബന്ധുക്കളെയും നിങ്ങൾ അറിയണം. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമ്മൾ രാമായണത്തിൽ പറയുന്നുണ്ട്, കൂടിയെല്ലാം പിറക്കുന്ന നേരത്ത്, കൂടിയെല്ലാം മരിക്കുന്ന നേരത്ത്, അധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ, അങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും രാമായണമൊക്കെ വായിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ ഒന്നിച്ചല്ല, ഒന്നിച്ചല്ല ജനിക്കുന്നത്, ഒന്നിച്ചല്ല മരിക്കുന്നത്. പിന്നെ ഇടക്കാലത്തൊക്കെ നമ്മൾ കാണുമ്പോൾ എന്തിനാണ് ഇങ്ങനെ മത്സരിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ വഴക്കടിച്ച് ഉള്ള എനർജി കളയുന്നത്. അതുകൊണ്ട് ആ ഒരു വിവരം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെയും അങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ പൂർവികരെയും നിങ്ങൾ സ്മരിക്കാം, പൂർവികരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാം, അവരുടെ സ്നേഹം ഫീല് ചെയ്തെടുക്കുക, നിങ്ങളുടെ ബന്ധുക്കളുടെയും സ്നേഹം ഫീല് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ വരും ഈ മധ്യകാലത്ത്. ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും എല്ലാം ഒറ്റയ്ക്കാണ് സംഭവം നടക്കുന്നത്. പക്ഷേ മധ്യത്തിലുള്ള സമയത്ത് നിങ്ങൾ ഇങ്ങനെ വേണം ചിന്തിക്കാൻ. അതാണ് പറയുന്നത്. ദ ലോട്ടസ് വിത്ത് ഇൻ യു എവേർട്സ്,
ഇവിടെ പറയുന്നത് എന്താണ്, ദ ലോട്ടസ് വിത്ത് ഇൻ യു യവേഴ്സ്. നിങ്ങളിൽ ഓരോരുത്തരിലും ഒരു ലോട്ടസ് ഫ്ലവർ ഉണ്ട്. ലോട്ടസ് ഫ്ലവർ എവിടെ നിന്നാണ് വരുന്നത്? ലോട്ടസ് ഫ്ലവറിന് എന്താണ് ഇത്ര പ്രാധാന്യം? താമരപ്പൂവ് എന്ന് പറയുന്ന പുഷ്പത്തിന് എന്താണ് ഇത്ര പ്രാധാന്യം? ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും, ദൈവിക ചിത്രങ്ങളിൽ ദൈവികമായ എനർജിയുള്ള ഒന്നാണ് ഇത് ലോട്ടസ് ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവറിന് ഇത്തരത്തിലുള്ള ഒരുപാട് കഴിവുകളുണ്ട്. അതുപോലെ നൈർമല്യമേറിയത്, വളരെയധികം സോഫ്റ്റ്, വളരെയധികം ബ്യൂട്ടിഫുള്ളാണ് ഒരു നർമ്മണം. ഈ ഒരു നർമ്മണം എല്ലാവരെയും ആകർഷിക്കുന്നതാണ്. ഇത് എങ്ങനെയുള്ളതാണ്? എവിടെ നിന്നാണ് ഇത് വരുന്നത്? ഇത് ചെളി നിറഞ്ഞ ജലത്തിൽ നിന്നുമാണ് ഈ താമര പുഷ്പം ഉണ്ടാകുന്നത്. ആ പുഷ്പമെന്ന് പറയുന്നത് താമര ജലത്തിലെയോ അല്ലെങ്കിൽ ചെളിയുടേതോ ഒന്നും ഒരു സ്പർശം ഈ പൂവിൽ ആകർഷിക്കപ്പെടുന്നില്ല. ആ പൂവ് അതിനെ അങ്ങനെ സ്വീകരിക്കുന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതിന് ഭയങ്കരമായ ഒരു കഴിവുണ്ട്, ഇതിനെ ഒന്ന് എല്ലാം അകറ്റി നിർത്താനായിട്ടൊരു കഴിവുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു സിൻസിയറായ ലവിനെ ഉണർത്തിയെടുക്കുക, അതാണ് പറയുന്നത്. യു ആർ ദ മാസ്റ്റർ ഇൻ ലൈറ്റ് ഓൺ ഹൈ. നിങ്ങൾ ആരായിത്തീരുമെന്നാണ് പറയുന്നത്? നിങ്ങൾ വെളിച്ചത്തിൻ്റെ മാസ്റ്ററായിത്തീരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വെളിച്ചം കാണിക്കുന്ന മാസ്റ്ററായിത്തീരും, ഒരു ഗുരുവായിത്തീരും എന്നാണ് പറയുന്നത്. ഹാവ് കറേജ്, ഹവേക്കൺ ദ വാരിയർ ഓഫ് ലൈറ്റ് വിത്തിൻ യു. ഹാവ് കറേജ്, ഇനി എന്താണ് പറയുന്നത്? ധൈര്യമുള്ളവരായിത്തീരൂ. വെറുതെ പേടിച്ച് ഇരിക്കുന്ന ഒരവസ്ഥ വേണ്ട. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പേടിച്ച് മുറിക്കുള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കുക, അത് അങ്ങനെയല്ല വേണ്ടത്. പ്രശ്നങ്ങളെ ധീരതയോടെ നേരിടൂ, യുദ്ധം ചെയ്ത് നേരിടാനുള്ള കഴിവ് വേണം, മനസ്സിലായില്ലേ? പോരാളിയാവണം. പോരാളിയാവണം എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ ഉള്ളിലെ ആ ധൈര്യത്തെ നിങ്ങൾ പുറത്ത് കൊണ്ടുവരണം. എന്ത് കാര്യം സാധിക്കണോ അതിനായിട്ട് നിങ്ങൾ കുറേ കറേജ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്, അതാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോഴെന്താ, നിങ്ങളുടെ ഉള്ളിലുള്ള യോദ്ധാവിനെ നിങ്ങൾ പുറത്തെടുക്കണം. തീർച്ചയായിട്ടും പല കാര്യങ്ങളോട് നിങ്ങൾക്ക് പോരാടി ജയിക്കേണ്ടിടത്ത് പോരാടി ജയിക്കുക തന്നെ വേണം. വെറുതെ ഇരുന്നാൽ ഒന്നും സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഫ്ലെയിംസ് ഓഫ് ഡിസയർ, ലെറ്റ് ദം ഷൈൻ ഔട്ട് ഇൻ റാഡിയൻ്റ് ലൈറ്റ് ആൻഡ് ഷൺ ഡാർക്ക് പാത്സ്. നിങ്ങളുടെ ഉള്ളിലുള്ള പ്രകാശത്തെ, അതായത് നിങ്ങളുടെ സോളിൻ്റെ പ്രകാശത്തെ, സോൾ നിങ്ങൾക്കൊരു പ്രകാശം തരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ സോളിൻ്റെ പ്രകാശത്തെ നിങ്ങൾ തിരിച്ചറിയണം, മനസ്സിലാവും? നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവിടെ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും. ഒരുപാട് ആഗ്രഹങ്ങളുള്ളവർക്ക് സോളിനെ അറിയുക, അപ്പോൾ ഈ സോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരും. സോളിനെ കൂടുതലായിട്ട് സന്തോഷത്തിലിരുത്തുക, അതിൻ്റെ എപ്പോഴും അതിനെ സ്മരിക്കുക. ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഞാൻ ഈ കാണുന്ന ശരീരം മാത്രമല്ല എന്നൊക്കെയുള്ളൊരു ബോധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനേയും മറികടക്കാനുള്ള ധൈര്യം കിട്ടും, മറികടക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആണ് വരാൻ പോകുന്നത്. ഇതുപോലെയുള്ള ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ കണക്റ്റാവും. വിക്ടറി ആൻഡ് സക്സസ്, കണ്ടില്ലേ? അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ. ഒരു താങ്ക് യു പറഞ്ഞെങ്കിലും ഒരു കമൻറ്റ് ഇടൂ. പലരും അതിനൊക്കെ മടി വിചാരിക്കും. ഇതിനൊക്കെയും മടി വിചാരിച്ചു കഴിഞ്ഞാൽ എന്താവും നിങ്ങളുടെ ലൈഫ്? നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമോ? പരാതി പറഞ്ഞിരിക്കരുത്. നിങ്ങൾ ധൈര്യത്തോടുകൂടിയ നേരിടാൻ ശ്രമിക്കൂ, മനസ്സിലായില്ലേ? ഞാൻ എപ്പോഴും എൻ്റെ ചാനൽ സബ് ചെയ്യൂ എന്നൊന്നും ഞാൻ ഇനി പറയുന്നില്ല. നിങ്ങൾ ചെയ്യാനുള്ളവർ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങൾ എത്ര പറഞ്ഞാലും ചെയ്യേണ്ടവർ ചെയ്യും അല്ലേ എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനുള്ളത് സംഭവിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരും. പക്ഷേ നിങ്ങൾ അതിനായിട്ട് പ്രയത്നിക്കുക കൂടി വേണം. നിങ്ങൾ അറിയേണ്ടതായ പല കാര്യങ്ങളുമുണ്ട്. അങ്ങനെ അറിവ് നേടുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ഇതൊക്കെയാണ് റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.